ഹായ് ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീൻ വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. നെത്തോലി മീൻ പീരയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമ്മുടെ ഒരു നെത്തോലി മീൻ പീര തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 300 ഗ്രാം അളവിൽ കഴുകി വൃത്തിയാക്കിയ നെത്തോലി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം മാങ്ങ എടുക്കാനായിട്ട്. പിന്നെ 1 മുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ഒതുക്കി എടുത്തതാണിത്. അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയുടെയും പച്ചമുളകിന്റെയും എരിവാണ് ഉണ്ടാവുക ഇതിനകത്ത്. അപ്പൊ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കൈ വെച്ച് തന്നെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പൊ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതിനെ മൂടി തുറന്നെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനിടയിൽ ഞാൻ 1-2 തവണ ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റി ആണ്. കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൂടെ തന്നെ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ.